ദൈവപുത്രൻ മോദി എന്നോ ദൈവപുത്രൻ എന്ന് സ്വയം വിശേഷണം നടത്തുന്ന മോദി എന്നാണോ ഇന്ത്യയുടെ തലമൂത്തപ്പനെ വിളിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പമാണിപ്പോൾ. എന്തൊക്കെ തന്നെ ആയാലും ദൈവപുത്രൻ ഇപ്പം ആടിയൊളിഞ്ഞു നിൽക്കുകയാണ്. ജൂൺ 4 ശേഷം കടപുഴകി വീഴും. അതിനു മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് ഈ ദൈവപുത്രൻ. ദൈവപുത്രന് വേണ്ടി ഇപ്പോൾ മമത രംഗത്ത് വന്നിരിക്കുന്നത്, ദൈവമല്ലേ അമ്പലം നിർമ്മിക്കാൻ ഞാൻ സ്ഥലം തരാം, മാലയും തുളസി മാലയും ഭക്ഷണവും തരാം, അങ്ങനെയെങ്കിലും രാജ്യം രക്ഷപ്പെടട്ടെ എന്നാണ് മമതയുടെ വാദം. കഴിഞ്ഞ ദിവസം താൻ ജൈവശാസ്ത്രപരമായി ജനിച്ചിട്ടില്ലെന്നും ദൈവമാണ് തന്നെ സൃഷ്ടിച്ചതെന്നും മോദി അവകാശപ്പെട്ടത്. ജഗന്നാഥൻ പോലും മോദിയുടെ ഭക്തനായിരുന്നുവെന്നും BJP പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കള്ളം പറയുന്ന നിർത്തൂ. ദൈവം ആരെയെങ്കിലും കലാപത്തിൽ ഏർപ്പെടാൻ അയക്കുമോ? കള്ളം പറയാൻ ദൈവം ആളെ അയക്കുമോ? NRCയുടെ പേരിൽ ദൈവം ആരെയെങ്കിലും ആളുകളുടെ ജയിലിലേക്ക് അയക്കുമോ? ഈ ചോദ്യമെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് മോദിക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നത് മമത. സത്യത്തിൽ മോദിജിയുടെ ഓരോ പരാമർശങ്ങൾ കേൾക്കുമ്പോഴും ഓരോ പരസ്യ കമ്പനിയുടെ വാചകങ്ങളാണ് ഓർമ്മ വരുന്നത്. ഒരു രാജ്യം ഒരു വികാരം എന്ന മോദിയുടെ വാചകം ഇതിനുദാഹരണമാണ്. എന്നാൽ പരസ്യ കമ്പനി മുന്നോട്ട് വെക്കുന്ന അർത്ഥം വേറെയും മോദി മുന്നോട്ട് വെക്കുന്ന അർത്ഥം വേറെയുമാണ്. മോദി മുന്നോട്ട് വെക്കുന്നത് ഒരു രാജ്യം ഹിന്ദുത്വം എന്ന വികാരമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മതവും വിശ്വാസവും വലിച്ചിഴക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വം എന്ന മതത്തിന്റെ ഇത്രയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ മോദി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനയാണോ അതോ മൗലിക അവകാശങ്ങളെയാണോ? കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.